ഓൾട്ടോ 800. ഓൾട്ടോ 800 LXi വണ്ടി, 2000 കത്തിക ഡീസൽ വണ്ടിയാണ്. ഡീസൽ VDI അല്ല, ZDI ആണ്. ടോപ്പ് എൻഡ് വണ്ടി, ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ, എർട്ടിഗ ടോപ്പ് എൻഡ് വണ്ടി, ഡീസൽ ZDI ആണ്. 2015 മോഡൽ VXi വണ്ടിയാണ്. VXi അല്ലേ. സിംഗിൾ ഓണർ വണ്ടിയാണ്, റീപ്ലേസ്മെന്റ് ആക്സന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തൊരു വണ്ടി. ബൊലേറോ ഒറിജിനൽ ഡീസൽ DI എഞ്ചിൻ വരുന്ന മോഡൽ. 2010 മോഡൽ. 10 വണ്ടി അല്ലേ. 10 വണ്ടി. വെന്യൂ അല്ലേ, ഹ്യുണ്ടായി വെന്യൂ. 2023 മോഡൽ. 23 മോഡൽ എസ് വേരിയന്റ്. 28,000 കിലോമീറ്റർ എസ് ആണ് വേരിയന്റ്. സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റ് ഇല്ല. 2012 മോഡൽ ZXi വേരിയന്റ്. ടോപ്പ് എൻഡ് വണ്ടി. ടോപ്പ് എൻഡ് വണ്ടി. അലോയ്സ് എല്ലാം വരുന്ന മോഡൽ. അലോയ്സിലെ എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരും. ബ്രസ 2020 ZXi പ്ലസ് ആണ്, ഫുൾ ഓപ്ഷനിൽ ഡ്യുവൽ ടോൺ, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. പെട്രോൾ ടോപ്പ് എൻഡ്, ഏറ്റവും ടോപ്പ് എൻഡ്. ZXi പ്രസോ 2022 12-ാം മാസം വണ്ടി. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മുടെ ട്രസ്റ്റ് ഹൗസ് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴയാണ് അല്ലേ. ഫുൾ മഴയാണ്. അപ്പൊ നമ്മുടെ ട്രസ്റ്റ് ഹൗസിൽ പുതിയ കുറെ കളക്ഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് കാറുണ്ട്, പിന്നെ വെനു ഉണ്ട്, ബ്രസ ഉണ്ട്, പിന്നെ ഒരു എക്സ്പ്രസോ ഉണ്ട്. അപ്പം ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട്. അവരുടെ ലൊക്കേഷൻ പറയാം, തിരുവനന്തപുരം പൊട്ടങ്കാവ് ആണ്. തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടങ്കാവ്. മുന്നേജ് ബ്രോ, വീടിനോട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ലോണൊക്കെ പഴയ പോലെ തന്നെയാണ്. ലോൺ ഫെസിലിറ്റി എല്ലാം അവൈലബിൾ. 2015 ശേഷമുള്ള ഒരുപാട് സ്റ്റോക്കുകൾ നമ്മളിലുണ്ട്. ബഡ്ജറ്റ് കാറും അതേപോലെ ഇവർക്ക് വേറെ ഷോറൂമിലുണ്ട് കാറിലേക്ക്. നമ്മൾ അതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോ പോവാം. വീഡിയോ തകനാറ് VXi വണ്ടി, 2011 ലാസ്റ്റ് വണ്ടിയാണ്. ഇതില് സെക്കൻഡ് ഓണറായി. വെറും 50,000 കിലോമീറ്റർ ഓടിക്കുന്നു. 52,000 കിലോമീറ്റർ. ഓക്കേ, സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ. സെക്കൻഡ് ഓണർഷിപ്പ്. എയർ കണ്ടീഷൻ ഗുഡ് ആണ്. വേറെ VXi വേരിയന്റ് അല്ലേ. VXi വേരിയന്റ്. വെറൈറ്റി കളർ ആണ്, ഒരു ബ്ലൂ അല്ലേ. ബ്ലൂ കളർ. അതെ, ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് VXi വണ്ടി. 4 ടയറും കണ്ടീഷൻ ആണ്. ഇന്റീരിയർ നല്ല ലെതർ സീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ്. 52,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യം ഒന്നും ഇല്ല. സീറ്റ് ഒക്കെ നല്ല ലെതറിന് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് വണ്ടി. ഒറിജിനൽ ലെതർ അല്ല, ആർട്ടിഫിഷ്യൽ ലെതർ ആണ്. ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്. പിന്നെ റൂഫൊക്കെ നീറ്റാണ്. ഇതില് ഡാഷ്ബോർഡ് അഡീഷണൽ ആയിട്ട് ഒരു വുഡ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടച്ച് സ്ക്രീന് സോണിയുടെ ഇരിപ്പുണ്ട്. ഇവിടെ നീറ്റാണ്, ഇതിൽ മെയിൻറ്റെയിൻഡ് ആണ്. പിന്നെ ഫോട്ടോ പവർ വിൻഡോ വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരില്ല വാഗണാറില്. ഓക്കെ, നമ്മുടെ ഈ വണ്ടിക്ക് ഒരു 15 മൈലേജ് വരൂലേ. മൈലേജ് വണ്ടി കൊള്ളാം. ഒരു കൊള്ളാം. കേൾസുറ ട്രിവാൻഡ്രം ആണ്. കേൾസുറ 1 ആണ്. ശരി, അപ്പൊ എങ്ങനെയാ വില വരുന്നത്? നമുക്കിത് 2,50,000 രൂപ കൊടുക്കാം. 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ കൊടുക്കാം. അപ്പൊ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് ഒരു 2 രൂപ, 1.5-2 വരെ കിട്ടും. പക്ഷെ മാക്സിമം 2 വർഷം വരെ. 2 വർഷമേ കിട്ടുള്ളൂ. 10 ലാഖിന് ഒരു 5,000 രൂപയ്ക്കകത്തുള്ള EMI വരും. ഇപ്പൊ 2 ലക്ഷം രൂപയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 10 രൂപയ്ക്കകത്ത് അടവ് വരും. 1.5 ആണ് ഇടുന്നതെങ്കിൽ 7,500 അടവ് വരും. അപ്പൊ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡീസൽ വണ്ടി. സ്വിഫ്റ്റ് ഡീസൽ VDI വണ്ടിയാണ്. 2013 മോഡലാണ്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. അഡീഷണൽ അലോയ് വീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഒക്കെ കുഴപ്പമില്ല. അത്യാവശ്യം ടയർ കണ്ടീഷൻ ഉണ്ട്. നിലവിൽ 140,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് സർവീസ് കമ്പനിയിലുണ്ട്. ഫുള്ള് ഹിസ്റ്ററി ഉണ്ട്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാണ്. പുസ്റ്റർ സർവീസ്, മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാണ്. കാരണം 40 ആയില്ലേ, 140 ആയി. അപ്പൊ കമ്പനി സർവീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവും. ഡീസൽ വണ്ടിയാണ്. ബോഡി ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. പറയാനായിട്ട് മേജർ ഡെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ സീറ്റ് ആർട്ടിഫിഷ്യൽ ലെതർ ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫ് കുഴപ്പമില്ല. ഫ്ലോർ മാറ്റ് കുഴപ്പമില്ല. ഇതിലൊരു വുഡ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ. പിന്നെ സ്റ്റീരിങ് ആണ്, ഇൻബിൽറ്റ് സ്റ്റീരിങ് വരുന്നുണ്ട്. പിന്നെ AC മാനുവൽ വരുന്നുണ്ട്. ഫോർഡോർ പവർ വിൻഡോ. പിന്നെ ഇതിനകത്ത് നമ്മുടെ ക്ലസ്റ്ററിനകത്ത് നമ്മുടെ RP മീറ്റർ കാര്യങ്ങൾ വരുന്ന മോഡലാണ് അതിൽ. VDI ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ പ്രൈസ്? നമുക്ക് ഫൈനലി 335 കൊടുക്കാം. 2013 വണ്ടി. 335 വരെ ലോണും ചെയ്യാം. വേറെ വണ്ടി കുഴപ്പമില്ല. പക്ഷേ ഡീസൽ വണ്ടി, ഡീസൽ വണ്ടി. ഡിസൈറും സ്വിഫ്റ്റും തമ്മിൽ മൈലേജ് വ്യത്യാസമൊന്നും വരില്ലല്ലോ. വലിയ വ്യത്യാസമൊന്നും ഇല്ല. കാരണം ഇതും 20 മൈലേജ് മൈലേജ് 20+. ശരി, അടുത്തു. അടുത്ത വണ്ടി ഓൾട്ടോ 800. ഓൾട്ടോ 800 LXi വണ്ടി, 2016 മോഡലാണ്. 2016 വണ്ടി. 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓണർഷിപ്പ്? ഓണർഷിപ്പ് നിലവില് ഇപ്പോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കണ്ടീഷൻ വണ്ടിയാണ് LXi വണ്ടി. ബോഡിയൊക്കെ നീറ്റ്, സ്ക്രാച്ചസ് ഒന്നും ഇല്ല. ഷോറൂം സർവീസ് ആണോ പറയുന്നത്? ഷോറൂം സർവീസ്. ഓക്കെ, ഓൾട്ടോ 800 ആണ്. ബോഡി കുഴപ്പമില്ല. സീറ്റ് കവർ ഫാബ്രിക് കിടക്കുന്നുണ്ട്. അത് പക്ഷേ ചെറിയ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതില് ഫ്രണ്ടും നീറ്റ് ആണ്. ഒരു കൺവെർട്ടറിന്റെ സ്റ്റീരിയോ ഉണ്ട്. പിന്നെ 2-ഡോർ പവറിന്റെ AC പവർ സ്റ്റീയറിംഗ് അല്ലേ. അതെ അതെ. ഓൾട്ടോ 800 മൈലേജ് 20 മൈലേജ് കിട്ടും.
വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം, 25,000 രൂപയ്ക്കകത്ത് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ചെറിയ ഇ എം ഐ വരുള്ളൂ, ഒരു 5,000 to 5,200 അകത്തുള്ള ഇ എം ഐയിൽ ഒരു ഫാമിലിക്ക് പറ്റിയുണ്ട്. 25,000 കയ്യിലുണ്ട്, ബാക്കി ഒരു 5,000 to 6,000 രൂപയ്ക്ക് അത് ഇ എം ഐ അടക്കാൻ വരുന്നവർക്ക് പറ്റിയ വണ്ടി. ചെറിയ പൈസ നല്ല മൈലേജ്, മെയിൻ്റനൻസ് കുറവ്, കൊണ്ട് അടക്കാൻ പറ്റിയ വണ്ടിയാണ്. പ്രൈസ് എങ്ങനെ വരും? അപ്പം ഇത് 2,50,000 രൂപ. എക്സ്പ്രസോ, 2022 12-ാം മാസം വണ്ടി. 2022 12-ാം മാസം? അതെ അതെ, 2022 12-ാം മാസം. സിംഗിൾ ഓണർ, 20,000 kilometers ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസ്. വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്, VXI വണ്ടി. VXI ആണല്ലേ? അതെ അതെ. വണ്ടി വന്നേ ബാക്കി വരില്ല, ബാക്കി വരത്തില്ല ഇപ്പൊ വണ്ടി. അതുപോലെ മഴയും കൂടെ വന്നതാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല, പക്ക വണ്ടി. വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്, അണ്ടർ വാറണ്ടിയാണ്. അണ്ടർ വാറണ്ടിയാണ്. പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്താൽ മാത്രം. സർവീസ് നമ്മളിപ്പോ ചെയ്യും, കാര്യം വണ്ടി മഴയായോണ്ട് ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. വണ്ടി VXI ആണ്. VXI എയർ ബാഗ്, ABS, 2-ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം എല്ലാം വരും. ഓക്കെ, അപ്പൊ എക്സ്പ്രസോയിൽ CNG ചെയ്തിട്ടുണ്ട് അല്ലേ? CNG ചെയ്തിട്ടുണ്ട്, CNG കമ്പനി ചെയ്തിട്ടുണ്ട്. സ്റ്റാഗിന്റെ CNG ചെയ്തിട്ടുണ്ട്, 3 വർഷം വാറണ്ടി ഉണ്ട്. സ്റ്റാഗ് നല്ലൊരു ബ്രാൻഡ് ആണ്. അതെ അതെ. ഓക്കെ, അപ്പം വണ്ടി കണ്ടീഷൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 20 mileage കിട്ടൂലേ? 20 പെട്രോളിനാണ്. CNG 30 പുറത്തു. 30 mileage കിട്ടും. ഓക്കെ, അപ്പൊ എത്രയും കൊടുക്കാം നമുക്ക്? 4,65,000. ഇത് ലോൺ എങ്ങനെ വരും? ഫിനാൻസ്? ഫിനാൻസ് നമുക്കൊരു 4-4.5 ഫിനാൻസ് ചെയ്യാം. ഫിനാൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത വണ്ടി ബ്രസ. ബ്രസ 2020 ZXI പ്ലസ് ആണ്, ഫുൾ ഓപ്ഷനിൽ ഡ്യുവൽ ടോൺ, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. പെട്രോൾ ടോപ്പ് എൻഡ്? ഏറ്റവും ടോപ്പ് എൻഡ് ZXI പ്ലസ് ഡ്യുവൽ ടോൺ. അതെ, പെട്രോൾ ടോപ്പ് എൻഡ് അല്ലേ? ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ, അലോയ് ചേർന്ന് ടയറൊക്കെ നല്ല ക്ലീൻ കണ്ടീഷൻ. ഓക്കെ, സീറ്റ് വണ്ടി, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, അഡീഷണലി ഇപ്പൊ കോസ്റ്റ്ലി ലെതർ സീറ്റും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വരുന്നുണ്ട്, എല്ലാം വരും. ഹെഡ്ലൈറ്റ്, DRL, അലോയ്ല്, എയർ ബാഗ്, ABS, റിവേഴ്സ് ക്യാമറ, എല്ലാം വരും. എല്ലാ ഫീച്ചേഴ്സും വരും. ടോപ്പ് എൻഡ് വണ്ടിയാണ്, വേറെ ഡ്യുവൽ ടോൺ ആണ്, ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് വേറെ ടോൺ. ഓക്കെ, അലോയ്സ് ഉണ്ട്. നീറ്റ് വണ്ടി, നീറ്റ് ആൻഡ് ക്വാളിറ്റി. ഒരു ഒരു കുറ്റവും പറയാനില്ല, ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, ഫുൾ കമ്പനി സർവീസ്. സീറ്റ് വർക്ക് ഇപ്പൊ ചെയ്തതാണല്ലേ? ലെതർ സീറ്റ് വർക്ക് ഇപ്പൊ ചെയ്തതാണ്, കോസ്റ്റ്ലി ലെതർ സർവീസ്. ലെതർ ആണ് ചെയ്തത്. വെൽ മെയിൻറ്റെയ്ൻഡ് വണ്ടിയാണ്, ടോപ്പ് എൻഡ് വണ്ടി. അതിനകത്ത് ZXI പ്ലസ് ആകുമ്പോഴത്തേക്കും ഇൻബിൽറ്റ് സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റീറിംഗ് ബോർഡ് കൺട്രോൾസ്, പവർ പോർവേഡ്, AC, പവർ സ്റ്റീയറിംഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC വരുന്നുണ്ട്. പുസ്റ്റായിട്ട് വരുന്നുണ്ടോ? പുസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാ എയർ ബാഗ് വരുന്നുണ്ട്, എല്ലാ ഫീച്ചർസും ഉണ്ട്. ടോപ്പ് എൻഡ് വണ്ടിയാണ്, ബ്രസ്സിന്റെ ടോപ്പ് എൻഡ് വണ്ടി. അതും ഡ്യുവൽ ടോൺ കളറും. ഡ്യുവൽ ടോൺ ആണ്. എത്രയ്ക്ക് കൊടുക്കാം ഇത്? നമുക്ക് 8,45,000 രൂപ. 8,45. അപ്പൊ ഈ ഇതിന്റെ ഇപ്പൊ ഇറങ്ങണ ഈ ഡ്യുവൽ ടോണിന് 15,50,000 രൂപയുടെ വിലയുണ്ട്. ഇപ്പൊ ഇറങ്ങണ കുറച്ച് ഫെയ്സിലിറ്റി വന്ന മോഡലാണ്, പക്ഷെ എന്നാലും ഇത്രയും വിലയുള്ള വണ്ടിയാണ്. 8,45,000 രൂപ കൊടുക്കുക. നമുക്ക് ലോൺ എങ്ങനെ വരും? അപ്പൊ ലോൺ നമുക്ക് 8,00,000 രൂപ ലോൺ കൊടുക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ശരി, അടുത്തോണ്ട് അടുത്ത വണ്ടി വെന്യു അല്ലേ? ഹ്യുണ്ടായി വെന്യു, 2023 മോഡൽ. 23 മോഡൽ എസ് വേരിയന്റ്, 28,000 kilometers. എസ് ആണ് വേരിയന്റ്. സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റ് ഇല്ല, എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിലും ഉണ്ട്. പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ വണ്ടി. മാനുവല്? മാനുവല്. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, കമ്പനി സർവീസ്. ഓക്കെ, ഹ്യുണ്ടായി വെന്യു KL20, നമ്മുടെ KL20 രജിസ്ട്രേഷൻ ആണ്. അതെ. ഓക്കെ, വണ്ടി നീറ്റ് ആണ്, വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ബ്രോക്കലി ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും വരും. എല്ലാം വരുന്നുണ്ട്. ലെതർ സീറ്റ്, ലെതർ സീറ്റ്, 4 പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, റിവേഴ്സ് ക്യാമറ, റിയർ, റിയർ AC വരുന്നുണ്ട്. എല്ലാ സാധനവും വരും. റിയർ AC, ഹ്യുണ്ടായിടെ ഒട്ടുമുക്ക വണ്ടിയിലും റിയർ AC വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഫോർ ഡോർ പവർ വിൻഡോ. പുസ്തകത്തൊന്നും വരുന്നില്ല, AC മാനുവലാണ് വരുന്നത്. പക്ഷെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ടല്ലേ? എയർ ബാഗ് എല്ലാം വരുന്നുണ്ടല്ലോ. എയർ ബാഗ് എല്ലാം വരും, എയർ ബാഗ്, ABS എല്ലാം വരും. ഓക്കെ, അപ്പം ഹ്യുണ്ടായി വെന്യു വേരിയന്റ് S ആണ് വരുന്നത്. ടോപ്പ് എൻഡ് തൊട്ട് ഇത് ബേസിന്റെ അടുത്ത ഓപ്ഷൻ ആണ്. പുതിയ വണ്ടി ഏകദേശം 11-10 ഓൺ റോഡ് വില ആയതാണ്. അതിന്റെ ബില്ല് എല്ലാവരിലും ഉണ്ട്. അപ്പൊ അവർ ചോദിക്കുന്നത് 8,60,000 രൂപയാണ്. ചെറിയ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 8,00,000 രൂപയ്ക്ക് പുറത്ത് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏകദേശം 15-18 മൈലേജും കിട്ടുന്നു. 15 മിനിമം കിട്ടും മൈലേജ്. അതിന് നമ്മളതിന്റെ ഇതുണ്ട്, പ്രൂഫും ഉണ്ട്. അപ്പം ഫിനാൻസ് നമുക്ക് 8,00,000 കയറും. അപ്പൊ അടുത്ത വണ്ടി റിഡ്സ്. റിഡ്സ് 2012 മോഡൽ, ZXI വേരിയന്റ് വണ്ടി. ടോപ്പ് എൻഡ് വണ്ടി. അലോയ്സ് എല്ലാം വരുന്ന, എയർ ബാഗ്, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരും.
റെഡ് സി സെഡ് എക്സ് ഐ റെഡ് സെഷൻ ഓടിക്കാനുള്ള രസമാണല്ലേ? നല്ല സുഖമുള്ള വണ്ടിയാണ്. ഓക്കെ, വണ്ടി ഒരു ആർ പി മീറ്റർ ഒക്കെ പ്രത്യേകിച്ച് മോഡൽ വരുന്ന അതാണ്. അലോയ്സ് ഉണ്ട്, ഇൻബിൽറ്റ് അലോയ്സ് വരുന്നുണ്ട്. KL0 അതും ട്രിവാൻഡ്രം വണ്ടി തന്നെയാണ് അല്ലേ? ഓക്കെ, സീറ്റ് ഫാബ്രിക്കാണ് നടക്കുന്നത്. ഒറിജിനൽ കമ്പനി ഇറങ്ങുന്ന സീറ്റാണ്. ഇത് ഒരു ലിമിറ്റഡ് പോലെയാണ്. ഡ്യുവൽ ടോൺ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർ പി എം മീറ്റർ അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ, എ സി പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം അന്നത്തെ കാലത്തുള്ള ടോപ്പ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇന്നും അത്യാവശ്യം വേണ്ട ഫീച്ചർ ആയി അല്ലേ? ഒരു വണ്ടിക്ക് വേണ്ട 12 മോഡൽ. അപ്പൊ പേപ്പർ എവിടെ ഉണ്ട്? 27 വരെ ഉണ്ട്. 27 പേപ്പർ ഉണ്ട്. ഓക്കെ, വണ്ടി കണ്ടീഷൻ വേറെ പ്രശ്നമൊന്നുമില്ല. കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയായി? നിലവിൽ ഇപ്പൊ തേർഡ് ഓണർ ആയിട്ടുണ്ട്. കിലോമീറ്റർ 78,000 കിലോമീറ്റർ ആണ്. 265,000 കൊടുക്കും. 265 ചോദ്യം. ടോപ്പിന്റെ വണ്ടിയാണല്ലേ? ഓക്കെ, ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം, കുഴപ്പമില്ല. ലോൺ അപ്പൊ എത്ര കയറും? ലോൺ നമുക്ക് 2 രൂപ കൊടുക്കാം. 2 രൂപ കൊടുത്താലും എത്ര അടവ് വരും? 12 ആകുമ്പോൾ 2 ലക്ഷം രൂപ ആണെങ്കിൽ 7,500 രൂപ. അതായത് 2 വർഷത്തേക്കല്ലേ കിട്ടുള്ളൂ? അതെ അതെ, 7,400 റേഞ്ചേ വരുള്ളൂ. ശരി, അടുത്തുണ്ട്. അപ്പം അടുത്ത വണ്ടി ഓൾട്ടോ. ഓൾട്ടോ LXi വണ്ടി. ഇതും ലോ കിലോമീറ്റർ വണ്ടിയാണ്. 2012 മോഡല്. 56,000 കിലോമീറ്റർ മോഡൽ. 2011 മോഡൽ. പോളിഷ് ഒക്കെ ചെയ്ത് കുട്ടപ്പാനായിട്ട് നല്ല നീറ്റായിട്ട് ടയറൊക്കെ പുതിയതാണ്. പക്ഷേ ബോഡി ഒക്കെ നീറ്റ് ആണ്. ക്വാളിറ്റി ഉണ്ട് വണ്ടി. ക്വാളിറ്റി ആണ്. നമുക്ക് ഇപ്പൊ ചെയ്താണ് നല്ല നീറ്റ് ആണ് അല്ലേ? വണ്ടിയുടെ കളറിന് മാച്ച് ചെയ്ത രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് കാണുമ്പോൾ ആദ്യം ഓടാത്തതിന്റെ ഒറിജിനാലിറ്റി ഉണ്ട്. വൃത്തിയുണ്ട് നല്ല. പിന്നെ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വേറെ പവർ വിൻഡോ ഒന്നും വരുന്നില്ല. പവർ സ്റ്റിയറിംഗ്, എസി, എസി പവർ സ്റ്റിയറിംഗ്, LXi വേരിയന്റ്, എസി എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്. കണ്ടീഷൻ വണ്ടി നല്ല, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. നമുക്ക് 165,000. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് വേണമെങ്കിലും ചെയ്യാം. 1 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാം. ഒരു 2 വർഷത്തേക്ക് 5,000 അടവൊക്കെ വരും. പക്ഷേ ഒരു ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്. പേപ്പേഴ്സ് എത്ര വരും? പേപ്പേഴ്സ് 2026 വരും. 2011 മോഡൽ. ശരി, അടുത്ത വണ്ടി വാഗണാർ. വാഗണാർ 2015 മോഡൽ. VXi വണ്ടിയാണ്. VXi അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ആക്സന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തൊരു വണ്ടി. റെഡ് കളർ, നല്ല നീറ്റ് ക്വാളിറ്റിയിൽ. ടയർ കണ്ടീഷൻ നാലും നല്ല ഗുഡ് കണ്ടീഷനാണ്. വണ്ടി ഓടിക്കാനൊക്കെ പക്കയാണ്. VXi ആണ് വേരിയന്റ്. ബോഡിയൊക്കെ നീറ്റ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓണർഷിപ്പ് കിലോമീറ്റർ നമ്മൾ പറഞ്ഞായിരുന്നോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. 1 ലക്ഷം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. കമ്പനി ഇത് മേജർ ആണ്. കമ്പനി സർവീസ് ഉണ്ട്. മേജർ സർവീസ് എല്ലാം കഴിഞ്ഞു. ഇതാണ് ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിലും ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ എ സി വരുന്നുണ്ട്. പോഡർ പവർ ഉണ്ട്. മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടി വേറെ പ്രശ്നമൊന്നും നീറ്റാണ്. അതെ, അത് കമ്പനി സർവീസിനാണല്ലോ. അതെ അതെ. അപ്പൊ വാഗണാറ് സെയിം എല്ലാ വണ്ടിക്കും ഓൾമോസ്റ്റ് 15 രൂപ. അതിന് 3 ലക്ഷം രൂപ ലോൺ അറേഞ്ച് ചെയ്യാം. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്കൊരു 3,30,000 കൊടുക്കാം. 3,30 കൊടുക്കാം. 30 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ വേണ്ടി. ഓക്കെ, KL20 വേണാവുമ്പോൾ അതിൽ നമ്മുടെ നെടുമങ്ങാട് വണ്ടി വണ്ടിയാണ് പറഞ്ഞത്. അതെ. ലോൺ അപ്പൊ എത്ര പറഞ്ഞു? ലോൺ 3 രൂപ ലോൺ ചെയ്യാം. ശരി, അടുത്തോണ്ട്. അപ്പം അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ റെഡ് കളർ. സ്വിഫ്റ്റ് ഡിസൈർ 2013 വണ്ടി. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. സെക്കൻഡ് ഓണർ 90,000 കിലോമീറ്റർ. ഇടിയാണ്. ഡീസൽ വണ്ടി, ഡിസൈർ റെഡ് കളർ ആണ്. കമ്പനി സർവീസ് ആണോ പുറത്താണോ പറഞ്ഞത്? കമ്പനി സർവീസ് തന്നെ. നല്ല ഇതാണ്. കളറൊക്കെ നല്ല ബ്രൈറ്റ് കളർ. ബ്രൈറ്റ് കളർ ആണ്. ഇത് ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ 90,000 കിലോമീറ്റർ. KL02 കൊല്ലം വണ്ടിയാണ്. കൊല്ലം ഓക്കെ. നല്ല നീറ്റ് ആണ്. ടയർ കണ്ടീഷൻ ഒക്കെ 70% ടയർ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ്. 90,000 കിലോമീറ്റർ ആണ്. മേജറിന്റെ സമയം ആയിട്ടില്ല അല്ലേ? ആയിട്ടില്ല. സീറ്റ് ലെതർ ആണ്. അത് മീൻസ് ആർട്ടിഫിഷ്യൽ ആണ്. മുകളിൽ റൂഫ് നീറ്റ് ആണ്. ഫോർമാറ്റ് കുഴപ്പമില്ല. ഇതിൽ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ എ സി മാനുവൽ ആണ് വരുന്നത്. ഓർഡർ പവറിന്റെ എ സി പോസ്റ്റർ. സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ് ഒന്നും വരുന്നില്ല. അപ്പൊ ഡീസൽ സ്വിഫ്റ്റിന് ഡിസൈറിന്റെ മൈലേജ് നമുക്ക് എത്ര വരും? 20 മൈലേജ് കിട്ടുമല്ലോ. അപ്പം ഷോറൂം സർവീസ് തന്നെയാണ് വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. മെയിൻ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാ വില? ഇത് നമുക്കൊരു 3,60,000 രൂപ ഫൈനൽ കൊടുക്കാം. 3,60,000 ഫൈനൽ കൊടുക്കാം. ഫൈനലാണ്. അപ്പം ലോൺ എങ്ങനെ വരും? ലോൺ നമുക്ക് 3 രൂപ റേഞ്ച് വരെ കൊടുക്കാം. 2.5-3 രൂപ വരെ നമുക്ക് സെറ്റ് ചെയ്യാം. ശരി, അടുത്തോണ്ട്. അപ്പൊ അടുത്ത വണ്ടി എർട്ടിക. എർട്ടിക ഡീസൽ വണ്ടിയാണ്. ഡീസൽ VDI അല്ല, ZDI ആണ്.
ടോപ്പിന്റെ വണ്ടി. ടോപ്പിന്റെ വണ്ടി ഓക്കെ. എർട്ടിഗ ടോപ്പിന്റെ വണ്ടി, ഡീസൽ ZDI ആണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി, വൈറ്റ് കളർ. അതും ട്രിവാൻഡ്രം വണ്ടി, KL01 ആണ്. അപ്പൊ പലരും ചോദിക്കുന്നത് ട്രിവാൻഡ്രം വണ്ടി എന്ന് പറയാൻ കാരണം, ട്രിവാൻഡ്രം വണ്ടി എന്ന് പറയാൻ കാരണം, നമ്മൾ 18 ശേഷം ട്രിവാൻഡ്രം വണ്ടിക്ക് ഡിമാൻഡ് ഉണ്ടല്ലേ, വെള്ളപ്പൊക്കത്തിന് ശേഷം ഡിമാൻഡുണ്ട്. എർട്ടിഗ ഡീസൽ വണ്ടി ഓക്കെ. നീറ്റ് വണ്ടിയാണ്. പിന്നെ അലോയ്സ് എല്ലാം ഉണ്ട്. ടയർ കണ്ടീഷൻ ഒക്കെ നല്ല ഗുഡ് കണ്ടീഷൻ ആണ്. ബോഡി ഒക്കെ നീറ്റ്, വേറെ പ്രശ്നമൊന്നുമില്ല. സീറ്റ് വരെ നല്ല രസമുണ്ട്, നല്ല വൃത്തി അടിച്ച് വരുന്നത്. ഒറിജിനൽ സീറ്റ് ആണ്. ഒറിജിനൽ സീറ്റ് ആണ്. മേളിൽ റൂഫ് AC ഒക്കെ വരുന്നുണ്ട്. ടോപ്പിന്റെ ആണ്. ZDI ആകുമ്പോ ഇതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ഫോർഡർ പവർ ആൻഡ് AC പോസ്റ്റ് കഴിഞ്ഞു. ടാക്കോമീറ്റർ, എല്ലാ ഫീച്ചറും വരുന്നത്. റിവേഴ്സ് ക്യാമറ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഡീസൽ വണ്ടി ആകുമ്പോഴത്തേക്കും മൈലേജ് എർട്ടിഗ എങ്ങനെയാണ് പോയത്? എർട്ടിഗ 18 കിട്ടോ? 18 കിട്ടും അല്ലേ. സെവൻ സീറ്റർ വണ്ടി, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ള വണ്ടി. അപ്പൊ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഈ വണ്ടി നമുക്ക് 410,000 കൊടുക്കാം. 410,000 കൊടുക്കാം. ഓക്കെ. പിന്നെ അത് യൂട്യൂബ് വീഡിയോ അല്ലേ? യൂട്യൂബ് വീഡിയോ 6 ഇഞ്ച് കൊടുക്കാം. ഫിനാൻസ് നമുക്ക് ഒരു 3-3.5 വരെ മിനിമം കേറും. 3.5 വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ ബ്രോ, ഇത് സർവീസ് എല്ലാം കമ്പനി സർവീസ് തന്നെയാണോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വണ്ടി ബൊലേറോ. ബൊലേറോ ഒറിജിനൽ ഡീസൽ DI എഞ്ചിൻ വരുന്ന മോഡൽ, 2010 മോഡൽ. 10 വണ്ടി അല്ലേ? 10 വണ്ടി. വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണ്. കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയാണ്? കിലോമീറ്റർ 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ ഓടിക്കാനൊക്കെ നല്ല കണ്ടീഷൻ ആണ്. ഇതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറിജിനൽ DI എഞ്ചിൻ ആണ്. അത്യാവശ്യം നല്ല മെയിന്റനൻസ് കുറഞ്ഞ, സെൻസർ ഇല്ലാത്ത ടൈപ്പ്. അതെ അതെ അതെ, അത്യാവശ്യം പവർ ഉള്ള നല്ലൊരു എഞ്ചിൻ ആണ്. DI എഞ്ചിൻ ആണ്. ബാക്കിൽ സീറ്റ് വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. 10 വണ്ടി അല്ലേ? 2010. കിലോമീറ്റർ എത്രയായിരുന്നു? 1,00,000 കഴിഞ്ഞു. 1,17,000. വേറെ എഞ്ചിൻ വേറെ വിഷയങ്ങളൊന്നും ഇല്ല. 2010 വണ്ടി ബൊലേറോ. നിങ്ങൾക്ക് ബൊലേറോ വരണം നമ്മൾ ചോദിക്കാറുണ്ട്. ക്വാളിറ്റി ഉള്ള ബൊലേറോ ആണ്. നമ്മൾ ബൊലേറോ വേറെ കിടപ്പുണ്ടല്ലേ? വേറെ ഏതാണ്? 12 കിടപ്പുണ്ട്. നമ്മളൊരു മോഡിഫൈഡ് ബൊലേറോ പോയായിരുന്നു. അത് നമ്മുടെ കാർലിംഗ്. അപ്പൊ ഇതെങ്ങനെ വില വരുന്നത്? ഇത് നമുക്ക് ഫൈനല് 3,00,000 രൂപ കൊടുക്കാം. 3,00,000 രൂപ. ഇത് ലോൺ എങ്ങനെ വരും? ലോൺ നമുക്ക് 1 വർഷത്തേക്ക് കിട്ടുള്ളൂ. 1 വർഷത്തേക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 1,00,000-1.5 ലക്ഷം ലോൺ ചെയ്യാം. പക്ഷെ അടവ് അടവ് കൂടുതലും 10 രൂപയ്ക്കകത്ത് വരൂല്ലേ? 10 രൂപ/ലാക്കിന് തന്നെ 9 ചില്ലറ വരും. നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? പുള്ളിക്ക് കുറച്ച് അല്പം ബിസിയാണ്. അതുപോലെ ഇവിടെ അത്യാവശ്യം വണ്ടികളെ കളക്ഷൻ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. നമ്മൾ കാണിക്കാത്ത മുമ്പ് കാണിച്ചുള്ളവർ കുറച്ച് വണ്ടികൾ പുതിയ സ്റ്റോക്ക് കിടപ്പുണ്ട് ഇവിടെ. ഇതൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ബ്രോ, ഇതൊക്കെ വണ്ടി സ്കോഡ ഒക്ടോവിയ അല്ലേ? സ്കോഡ ഒക്ടോവിയ ഉണ്ട്, കേട്ടോ കിടപ്പുണ്ട്, സാൻഡോ കിടപ്പുണ്ട്, ആവിയോ കിടപ്പുണ്ട്, പിന്നെ കോണ്ടോ കിടപ്പുണ്ട്, ഇന്നോവ കിടപ്പുണ്ട്, ഇന്നോവ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട്. അപ്പൊ നമ്മളെല്ലാം കൂടി കുറച്ച് വണ്ടികളെ വണ്ടി കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ അല്ലെങ്കിൽ അടുത്തൊരു വ്യക്തി ഒരു ആഡ് ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ശരി. അപ്പൊ അടുത്തൊരു വീഡിയോ.